ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലോക്ക്ഡൌൺ ക്രിയേറ്റിവിറ്റി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് തായ്ലാന്റ് കുള്ളൻ എന്നറിയപ്പെടുന്ന തായ്ലാന്റ് കുള്ളൻ പേരയാണ്. ഇത് നമ്മൾ എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യുന്നതും ഇതിന്റെ വളർച്ച ഇതൊക്കെ വരും ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു തരും. ആദ്യമായിട്ട് നമുക്ക് എന്തായാലും തായ്ലാന്റ് കുള്ളനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചെറിയ അരിയായിരിക്കും ഇതിന്റെ അകത്ത്. എന്നുവെച്ചാൽ വലിയ ഒരു മീഡിയം സൈസ് ഫ്രൂട്ടാണെങ്കിൽ പോലും ഇതിന്റെ അകത്ത് വിടുന്ന അരികൾ കുറവായിരിക്കും. മാംസം ഒരുപാട് ഉണ്ടായിരിക്കും, നല്ല മധുരം. ഇതാണ് തായ്ലാന്റ് കുള്ളന്റെ പ്രത്യേകത. ഇത് ഒരു ഒന്നര രണ്ട് വർഷം കൊണ്ട് കായ്ക്കുന്ന ഒരു ഇനമാണ്. ഇത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. ഇത് എന്തായാലും നമുക്കൊന്ന് പ്ലാന്റ് ചെയ്യാം. അതിനുവേണ്ടി ഇപ്പം ഞാൻ കുഴിയൊക്കെ കുഴിച്ചിട്ടുണ്ട്. എന്തായാലും അതിലേക്ക് ഞാനിപ്പം ഒരു കുഴി എടുത്തു കഴിഞ്ഞാൽ ആ കുഴിയിലേക്ക് കുറച്ച് ജൈവവളം എന്ന് വെച്ചാൽ നമ്മൾ ഹരിത സൂപ്പ് അത് കുറച്ച് ഒരു 100 ഗ്രാം നമ്മൾ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഏതൊരു ഫ്രൂട്ട് പ്ലാന്റും നമ്മൾ നടാൻ. ഓക്കെ, എന്നിട്ട് കുറച്ച് മണ്ണൊക്കെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഫുള്ളായിട്ട് മൂടാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം. കാരണം നമുക്ക് ഒരു 1.5 വർഷം ഇതിൽ വളം ചെയ്യാനുള്ളതാണ്. അപ്പം അതിലേക്ക് ഇങ്ങനെ ഒരു കുഴിയൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ, എന്നിട്ട് ബാക്കി വരുന്ന മണ്ണ് തടം കെട്ടി കൊടുക്കണം എപ്പോഴും. കാരണം കുത്തി ഒലിച്ച് വരുന്ന വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതിലേക്ക് ഡയറക്റ്റ് ഇറങ്ങാൻ പാടില്ല. അതാണ് നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്ലാന്റ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, ഇതിന് വളപ്രയോഗം ചെയ്യാനുള്ള സ്പേസ് കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ട കേസ്. അല്ലാതെ ഇതിനെ കൊണ്ട് വെച്ചിട്ട് ഇതിങ്ങനെ മൂടി ഫുള്ളായിട്ട് മൂടി വെക്കുക എന്നൊരു പ്രവണത നിർത്തണം. അങ്ങനല്ല ചെയ്യേണ്ടത്. ഒരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളപ്രയോഗം ചെയ്യണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാവൂ. അതിൻ്റെ അപ്പം നമുക്ക് ഇഷ്ടം പോലെ സ്പേസ് കിട്ടി കഴിഞ്ഞാൽ എനിക്കിപ്പോൾ നടക്കും. ഇപ്പം ഞാനിപ്പോൾ ബാക്കി വന്ന മണ്ണ് കൊണ്ട് ഇതാണ്ട തടം അടിച്ചിട്ടുണ്ട്. ഈ തടം അടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ നല്ല മഴ പെയ്യുമ്പോൾ ഇഷ്ടംപോലെ വെള്ളം വന്ന് ഇതിലേക്ക് ഡയറക്റ്റ് ഇറങ്ങാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ തടം അടിച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളം ഡയറക്റ്റ് ഇതിലോട്ട് ഇറങ്ങത്തില്ല. വളപ്രയോഗം ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ മാസവും നമ്മൾ വളപ്രയോഗം ചെയ്യേണ്ടതാണ്. എല്ലാ മാസവും ഡിഫറെൻറ്റ് ടൈപ്പ് ആയിരിക്കണം ഇതിന് വളം കൊടുക്കുമ്പോൾ. എന്ന് വെച്ചാൽ ഇന്നിപ്പം ഞാനിപ്പം ഈ മാസം വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും കൊടുക്കുകയാണെങ്കിൽ അടുത്ത മാസം സെയിം ആക്കാതെ അത് നമുക്ക് മാറ്റിയിട്ട് കടല പിണ്ണാക്കും ചാണകപ്പൊടിയും കൂടെ കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം പിന്നെ ഹരിത സൂപ്പ് കൊടുക്കണം. ഹരിത സൂപ്പ് ഒരു 15 ദിവസം കൂടുമ്പം നമ്മളൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന ഏറ്റവും നല്ലതാണ്. കാരണം ഇതിൻ്റെ ന്യൂട്രിയൻറ്റ് എന്ന് വെച്ചാൽ ഒരു പ്ലാന്റിന് മസ്റ്റായിട്ടും വേണ്ടുള്ള ന്യൂട്രിയൻസ് ഇപ്പോൾ ഇതൊക്കെ ഒരു പ്ലാന്റിന് മസ്റ്റായിട്ടും വേണം. അപ്പോൾ അത് വളർച്ചയ്ക്കും അതിൻ്റെ കായ്ഫലം ഒരുപാട് വരാനൊക്കെ സഹായിക്കും ഈ ജൈവവളങ്ങളൊക്കെ. അപ്പോൾ അത് നന്നായി രീതിയിൽ കൊടുത്താൽ മതി. എന്തായാലും ഇത് 1.5 വർഷം കൊണ്ട് എനിക്ക് അത്രമാത്രം കോൺഫിഡൻസ് ഉണ്ട് ഇത് നല്ല രീതിയിലൊരു പ്ലാന്റ് നമുക്ക് ഫ്രൂട്ട് തരുമെന്ന്. എന്തായാലും ഇതേപോലെ ഒരുപാട് കുള്ളൻ പ്ലാന്റ്സുകൾ നമ്മുടെ ആഗ്രോസോണിൻ്റെ സ്റ്റോക്കിലുണ്ട്. മിറാക്കിൾ ഫ്രൂട്ട് വന്നിട്ടുണ്ട്, പിന്നെ വെള്ള ഞാവൽ വന്നിട്ടുണ്ട്, മധുര പഴങ്ങൾ വന്നിട്ടുണ്ട്, പിന്നെ നമുക്ക് ചെറു ചട്ടിയിൽ വെച്ച് വളർത്താൻ പറ്റുന്ന കുറേ പ്ലാന്റ്സുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് എൻ്റെ സ്റ്റോക്കിൽ വരിക. ചാപ്റ്റർ ന്യൂ സ്റ്റാൻഡേർഡൈസേഷൻ കൊല്ലത്താണ് എൻ്റെ സ്റ്റോക്ക്. അപ്പോൾ അതിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ നോക്കിയെടുക്കാൻ പറ്റും. അതല്ല എങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് ഇതിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടുള്ള ചെറിയ ചട്ടിയിൽ വെച്ച് വളർത്താൻ പറ്റുന്നതും അല്ലാത്തതായിട്ടുള്ള പ്ലാന്റുകൾ ഞാൻ ഡയറക്റ്റ് കൊറിയർ അയച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു വീഡിയോ എന്തായാലും ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. അടുത്ത പ്ലാന്റുമായിട്ട് അടുത്ത ദിവസം നമുക്കിനി കാണാം. അപ്പോൾ സൈനിങ് ഓഫ് അമൽ ചൂട്ടു.